السلام عليكم ورحمة الله وبركاته. قرآن പ്രഭാതം 93. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله الرحمن الرحيم. فإذا فرغت فانصب وإلى ربك فارغب. صدق الله مولانا العظيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂറത്തു ഷർഹിന്റെ ഏറ്റവും അവസാനത്തെ ആയത്തുകളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഇദാ ഫറഗ്ത ഫൻസബ്, നീ ഒരു പണിയിൽ നിന്ന് വിരമിച്ചാൽ, ഫൻസബ്, മറ്റൊരു പണിയിൽ നീ വ്യാപൃതനാവണം. വഇലാ റബ്ബിക ഫർഗബ്, അങ്ങനെ അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ നീ ആഗ്രഹിക്കണം, നീ കൊതിക്കണം. ഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ദുനിയാവിന്റെ ശുഗലുകൾ കഴിഞ്ഞു. ഇതിന് പല വ്യാഖ്യാനങ്ങളുമുണ്ട്. ഫൈദ ഫറഗ്ത ഫൻസബ് എന്നതിനും അതിലേക്ക് പ്രവേശിക്കുകയാണ്. ദുനിയാവിന്റെ ശുഗലുകൾ കഴിഞ്ഞു, ദുനിയാവിന്റെ ബന്ധങ്ങളിൽ നിന്ന് മോചിതനാകുമ്പോൾ ഫൻസബ്, നീ ഇബാദത്തിൽ പിന്നീട് വ്യാപൃതനാവണം. എന്ന് പറഞ്ഞാൽ ഇബാദത്തിലേക്ക് കടന്നു വരേണ്ടത് ഫാരിഖുൽ ബാലായിക്കൊണ്ടാണ്. ഫാരിഖുൽ ബാൽ, ഖും ഇലൽ ഇബാദത്തി നശീതൻ ഫാരിഖുൽ ബാൽ എന്ന് പറഞ്ഞാൽ നല്ല ഉന്മേഷത്തോടെ, ടെൻഷൻ ഫ്രീ ഹൃദയത്തോടുകൂടെ, ഒരു വിധത്തിലുമുള്ള മാനസിക സംഘർഷങ്ങളില്ലാതെ, നല്ല ഒഴിഞ്ഞു നിൽക്കുന്ന ഉന്മേഷമുള്ള സന്തോഷമുള്ള നേരത്ത് നിസ്കരിക്കാൻ നിൽക്കണം. എന്നിട്ട് ഇഖ്ലാസോടുകൂടെ നിസ്കരിക്കണം. ഇതാണ് മുത്തുനബി പഠിപ്പിച്ചത്. ലാ സ്വലാത്ത ബിഹദ്റത്തി ത്വആമിൻ വലാ ഹുവ യുദാഫിഉഹുൽ അഖ്ബസാൻ. ഭക്ഷണത്തിന്റെ സാന്നിധ്യത്തിൽ നിസ്കാരമില്ല. അതുപോലെ തന്നെ അഹ്ബസാനിക്ക് മുട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ മൂത്രിക്കാനും കാഷ്ടിക്കാനും ഒക്കെ ഉണ്ടാകുമ്പോൾ ടോയ്ലറ്റിൽ പോകാൻ രണ്ട് അശുദ്ധികൾക്ക് മുട്ടുന്നവൻ, അതുകൊണ്ട് ഉദ്ദേശിച്ചത് കാഷ്ടിക്കുക മൂത്രിക്കുക ഇതിനൊക്കെ ഉദ്ദേശിക്കുന്നയാള് അത് നിർവഹിക്കാതെയും നിസ്കാരമില്ല. കാരണം അയാളുടെ ശുഗല് മുഴുവൻ ടോയ്ലറ്റിലായിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണത്തിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പണിയൊക്കെ കഴിച്ച് ഒന്ന് ഫ്രീ ആയിട്ട് അയാൾ നിസ്കരിക്കട്ടെ. ഇദാവു ഖീമത്തി സ്വലാത്തു വഹദറൽ അശാഉ ഫബ്ദഉ ബിൽ അശാഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, ഇദാവു ഖീമത്തി സ്വലാ, നിസ്കാരത്തിന് ഇഖാമത്ത് വിളിച്ചു, നിസ്കാരത്തിന് സമയമായി, വഹദറൽ അശാഉ, ഡിന്നർ മുമ്പിലെത്തുകയും ചെയ്തു, ഭക്ഷണം, രാത്രി ഭക്ഷണം മുമ്പിലെത്തുകയും ചെയ്താൽ, ഫബ്ദഉ ബിൽ അശാഉ, അവരാദ്യം തുടങ്ങേണ്ടത് ഡിന്നർ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ആദ്യം ഭക്ഷണം കഴിക്കട്ടെ, എന്നിട്ട് നിസ്കരിക്കാം. അല്ലെങ്കിൽ മനസ്സ് ഫ്രീയാവില്ല. അപ്പോൾ ഇദാ ഫറഗ്ത ഫൻസബ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം അല്ലാമ അൽ ഹഫദ് ബിൻ കസീറൊക്കെ വിശദീകരിച്ചതനുസരിച്ച് ഇതിന്റെ അർത്ഥം ഫാരിഖുൽ ഖൽബ് ആയ സമയത്ത് എന്ന് പറഞ്ഞാൽ ഫ്രീ ആകുമ്പോൾ, ഇദാ ഫറഗ്ത, നീ ഫ്രീ ആകുമ്പോൾ, ഫൻസബ്, നീ ഇബാദത്തിൽ മുഴുകണം എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന് തന്നെ മറ്റൊരർത്ഥവും കൂടെ കൊടുത്തത് കാണാം. ഇദാ ഫറഗ്ത മിൻ തലഖിൽ വഹ്യി ഫൻസബ് ഫീ തബ്ലീഗിഹി. നബിയെ തങ്ങൾ വഹ്യി സ്വീകരിക്കുന്നതിൽ നിന്ന് മോചിതനായാൽ, ഫൻസബ് ഫീ തബ്ലീഗിഹി, അതിന്റെ ദഅ്വത്തിൽ, പ്രബോധനത്തിൽ തങ്ങൾ വ്യാപൃതനാവണം എന്ന് പറഞ്ഞാൽ ആദ്യം അള്ളാഹുവിൽ നിന്ന് വഹ്യി സ്വീകരിക്കുക, അത് കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. മറ്റൊരർത്ഥം ഖതാദയും ദഹാക്കുമൊക്കെ പറഞ്ഞത് ഇദാ ഫറഗ്ത മിന സ്വലാത്തി ഫൻസബ് ഫി ദുആ, നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ ദുആയിൽ വ്യാപൃതനാവുക, ദുആ ചെയ്യാതെ എഴുന്നേറ്റ് പോകരുത്. ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ഇത്തരത്തിലുള്ള അർത്ഥങ്ങൾ വിശദീകരിച്ചത് കാണാം. അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അതെന്താണ്? ഒരു മനുഷ്യൻ ഒരു ശുഗലുമില്ലാതെ ഒഴിഞ്ഞിരിക്കാൻ പാടില്ല എന്നർത്ഥം. ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അതാണ്, ഒരു ശുഗലുമില്ലാതെ ഒഴിഞ്ഞിരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി, ദീനിനോ ദുന്യാവിനോ ഉപകാരപ്പെടാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെടരുത്. അത് മിൻ സഫഹിർ റഈ വസഹാഫത്തിൽ ആഖ്ലി വസ്തിലായിൽ ഗഫ്ലത്തി, അത് അങ്ങേയറ്റത്തെ അശ്രദ്ധയാണ്. മാത്രമല്ല ബുദ്ധിഹീനമായ പ്രവൃത്തിയാണ്, അത് ഏറ്റവും വലിയ പോയത്തമാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന. സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നീല അക്റഹു അൻ അറാ അഹദക്കും ഫാരിഖൻ സഹില, നിങ്ങളിൽ ഒരാൾ ഫുൾ ഫ്രീയായി ഒരു പണിയുമില്ലാതെ ഒഴിഞ്ഞിരിക്കുന്നത്
കാണുന്നത് എനിക്കിഷ്ടമില്ല. ലാഫി അമലി ദുന്യാഹു വലാഫി അമലി ആഹ്റത്തി, ദുന്യാവിന്റെ പണിയുമില്ല ആഹ്റത്തിന്റെ പണിയുമില്ല. നിസ്കരിക്കുന്നുമില്ല, നോമ്പ് നിൽക്കുന്നുമില്ല, ഖുർആൻ ഓതുന്നുമില്ല, ആഹ്റത്തിന്റെ പണിയൊന്നുമില്ല. എന്നാ ദുനിയാവിന്റെ പണിയുണ്ടോ? ഇല്ല. കൃഷിയുമില്ല, തോട്ടവുമില്ല, ജോലിയുമില്ല, വെറും ഹായ്മായി അങ്ങനെ അന്തം വിട്ട് നടക്കുന്ന പരിപാടി. വെറുതെ അള്ളാഹുവിന്റെ ഭൂമിയിൽ വെറുതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ല. ഫലാ ബുദ്ദലിൽ യക്കൂന ഫീ അമലിൻ മശ്റൂഇൻ ദായിമ, എന്തെങ്കിലും ഒരു പണി ചെയ്യേണ്ട ഒരു പണി എപ്പോഴും മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഫൈദാ ഫറഹ മിൻ അമലിൻ അത്ബഅഹു ബി അമലിൻ ആഖർ, ഒരു പണിയിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊരു പണി ആ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഈ വ്യാഖ്യാനങ്ങളും ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹക്കി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇനി ഇമാം റാസി റളിയല്ലാഹു അൻഹു അർത്ഥം കൊടുത്തു, ഇജ് അൽ ഫറാഖക നസബം ഫിൽ ഇബാദ, നിന്റെ ഒഴിവ് സമയങ്ങളൊക്കെ നീ ഇബാദത്തിൽ ഉപയോഗിക്കണം. ബഹുമാനപ്പെട്ട ഷുറൈഹ റളിയല്ലാഹു അൻഹു താബിഈ പണ്ഡിതനാണ്, ഷുറൈഹുനിൽ ഖാദി ജഡ്ജിയായിരുന്നു ബഹുമാനപ്പെട്ടവർ. രണ്ടാളുകൾ ഗുസ്തി കൂടുന്ന രണ്ടാളുകളുടെ അടുത്തുകൂടെ കടന്നു പോകുമ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അൽ ഫാരിഖുമ ഉമിറ ബിഹാദ, ഒഴിവുള്ളവനോട് പറഞ്ഞ പണി ഇതല്ലല്ലോ. ഇന്നമാ ഖാലല്ലാ ഫൈദാ ഫറഖ്ത ഫൻസബ്, നീ ഒരു പണിയിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊരു പണി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് അള്ളാഹു പറഞ്ഞ പണിയല്ലല്ലോ. ചുരുക്കി എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ആശയം, ഇതിന്റെ ആശയം ഇമാം റാസി തങ്ങൾ പറഞ്ഞു, യുവാസില ബൈന ബഅദി ഇബാദാതി വബഅ വല്ലാ യുഹല്ലിയ വഖ്തൻ മിൻ ഔഖാതിഹി മിൻഹാ, അതെ, ഒരു ഇബാദത്ത് കഴിഞ്ഞാൽ മറ്റൊരു ഇബാദത്ത്, ഒരു സമയവും ഇബാദത്തിനെ തൊട്ട് അവൻ ഒഴിഞ്ഞു നിൽക്കരുത്. ഫൈദാ ഫറഖ മിൻ ഇബാദത്തിൻ, ഒരു ഇബാദത്തിൽ നിന്ന് വിരമിച്ചാൽ, അത്ബഅഹാ ബിഉഖ്ര, മറ്റൊരു ഇബാദത്ത് അവൻ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇവിടെ പഠിപ്പിച്ചത്. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സമയവും ഒഴിവാക്കാതെ ഇബാദത്തിൽ മുഴുസമയവും മുഴുകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹുവിന് വേണ്ടി ശുക്ർ ചെയ്യാനും ഇബാദത്തിൽ കൂടുതൽ മുഴുകാനും, നേരത്തെ അള്ളാഹു ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞ അലം നശ്റഹിലക സദ്റക് വവദഅന അൻക വിസ്റക് എന്ന ആ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ, അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു ശുക്ർ ആവശ്യപ്പെടുകയാണ്, നിരന്തരമായ ശുക്ർ ആവശ്യപ്പെടുകയാണ്. ഫഇദ ഫറഖ്ത ഫൻസബ് വഇല റബ്ബിക ഫർഗബ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമയം കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.